എനർജി ലെവൽ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും കിട്ടിയ മത്സരം തന്നെയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പറ്റിയത്. ജംഷഡ്പൂർ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം 3-3 മത്സരം സമനില അവസാനിക്കുമ്പോൾ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫൗളുകൾ കണ്ട മത്സരം, ഒരുപാട് യെല്ലോ കാർഡുകൾ കണ്ട മത്സരം, ഒരുപാട് ഗോളുകൾ നിറച്ച മത്സരം, അതിനപ്പുറത്തേക്ക് ഒരുപാട് ആവേശം നിറച്ച ഒരു കിട്ടിയ മത്സരം തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം. മത്സരത്തിന്റെ ഏറ്റവും സെൻട്രൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മികച്ച താരനിരകൾ എന്ന് പറയാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള താരങ്ങളൊന്നും കളിക്കാത്തൊരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരം. എല്ലാവർക്കും അവസരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇരു ടീമുകൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ ആയിട്ടുള്ള സർദാർ എന്ന് പറയുന്ന പുതിയ താരത്തെയായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കളി തുടങ്ങി 4 മിനിറ്റ് തന്നെ ആദ്യ ഗോൾ വരുന്നു. ആദ്യം കിയോഗ അറ്റാക്ക് ചെയ്യുന്നു, അത് സർദാറിന്റെ മേൽത്തട്ടി ഡിഫ്ലക്ഷൻ ആയിട്ട് ഗായകരോട് വരുന്നു. ഗായകോ സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 4 മിനിറ്റ് തന്നെ ആദ്യം ലീഡ് എടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ഗോളുകൾ പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് ഗോളുകളൊന്നും ആദ്യ പകുതിയിൽ വരുന്നില്ല. അത്ര അങ്ങോട്ട് പവർഫുൾ ആയിട്ടൊരു മത്സരം, ആസ് കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഹാഫിൽ നമുക്ക് അത്ര പവർഫുൾ ആയിട്ടുള്ള മത്സരം കാണാൻ പറ്റിയില്ല. എങ്കിൽ കൂടെ മികച്ച അറ്റാക്കുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് അറ്റാക്കിംഗ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന മത്സരം തന്നെയായിരുന്നു. എന്നാലും 45-ാം മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ ഗ്രാൻഡേഡ് ഒരു കിട്ടിയ ഗോളോടായിട്ട് 1-1 എന്ന് പറയുന്ന നിലയിൽ സമനിലയിൽ കളി അവസാനിച്ചപ്പോൾ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഒരു വിജയം വീണ്ടും ഒരു ടീമിന് എന്തായാലും അഫക്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ എല്ലാ പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ ആ കളി കാണാനായിട്ട് ഇരിക്കുന്നത്. രണ്ടാം പകുതിയിലാണ് കാർഡിൻ്റെയും ഫൗളിൻ്റെയും കളി എന്ന് പറയാം. കാരണം ഒരുപാട് ഫൗളുകൾ, അതിനപ്പുറത്തേക്ക് റഫറി ഒരു ഫോറിൻ റഫറിയാണ്, അദ്ദേഹം കാർഡുകൾ വാരി കൊടുക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാർഡുകൾ വാരിക്കൂട്ടിയത് ഫറൂഖ് ചൗധരി തന്നെയാണ്. രണ്ടാം പകുതിയിൽ ഇറങ്ങുന്നു, 2 യെല്ലോ കാർഡും വാങ്ങി, അദ്ദേഹം റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റിയപ്പോൾ ഈ മത്സരത്തിൻ്റെ പരുക്കൻ അവസ്ഥ എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റി. കളി ത്രില്ലിംഗ് ട്രാക്കിലോട്ട് വരുന്ന 77-ാം മിനിറ്റിലാണ് റെഡീം ലാങ്ങിലൂടെ ഒരു ഗോളും എയറിൽ നിന്ന് തന്നെ ചാടി ഒരു ഗോൾ അടിക്കുന്നു. ആ ഒരു ഗോളിന് ശേഷമാണ് കളി കുറച്ചുകൂടെ ത്രില്ലിംഗ് ആകാനായിട്ട് തുടങ്ങി. തൊട്ടടുത്ത നിമിഷം തന്നെ ജംഷഡ്പൂരിന് ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അക്കോസ്റ്റ എന്ന് പറഞ്ഞ താരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്നു, അദ്ദേഹം തന്നെ പെനാൾട്ടി എടുക്കാൻ തയ്യാറാവുന്നു. പെനാൾട്ടി എടുക്കുന്നു, അത് സുഭാഷ് റോയ് ചൗധരി വളരെ സിമ്പിളായിട്ട് എടുത്തിരുന്നു. അതിനുശേഷം ഒരു കോർണർ വരുന്നു, അതും അക്കോസ്റ്റയിലോട്ട് തന്നെ വരുന്നു. അക്കോസ്റ്റ ഒരു ലോങ് റേഞ്ചർ പെട്ടക്കുന്നു. ആ ഒരു ഷോട്ട് വീണ്ടും സുഭാഷ് റോയ് ചൗധരി സേവ് ചെയ്ത് ബാറിൽ തട്ടി താഴത്തോട്ട് വന്ന് രക്ഷപ്പെടുന്ന ഒരു കാഴ്ച. അങ്ങനെ കുറച്ച് നാടകീയ നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും അക്കോസ്റ്റയിലോട്ട് ഫറൂഖ് ചൗധരിയുടെ അസിസ്റ്റ് വരുന്നു. അക്കോസ്റ്റയിലോട്ട് ഒരു കിട്ടിലൻ ലോങ് റേഞ്ചിൽ 2-2 എന്ന് പറഞ്ഞ നിലയിൽ സമനിലയിൽ കളി എത്തിച്ചപ്പോൾ തന്നെ ആ കളിയുടെ ത്രില്ലിംഗ് വശം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കളി 2-2 സമനിലയിൽ പിരിയുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 85-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. ആ ഫ്രീ കിക്ക് എടുക്കുന്നത് മെമോ ആണ്. മെമോയുടെ വേറെ ലെവൽ ഷോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഷോട്ട്, കിട്ടിലൻ ഷോട്ട് തന്നെ ഗ്രൗണ്ടിനെ ഒരുമ്മിക്കൊണ്ട് താഴത്തൂടെ പോയിട്ട് ആ ഗോളാവുന്ന ഒരു കാഴ്ച. അത്രയും പവർഫുൾ ഷോട്ട് ഗോൾ കീപ്പർക്ക് ഒരിക്കലും തടുക്കാൻ പറ്റാതെ അത്രയും എഡ്ജിലോട്ട് ആ ഒരു ഗോളാവുന്ന ഒരു കാഴ്ച. അങ്ങനെ 3-2 എന്ന നിലയിൽ എത്തിയപ്പോൾ ജംഷഡ്പൂർ ഒരു വമ്പൻ ത്രില്ലിംഗ് കംബാക്കിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. 3-2 വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ നശിപ്പിക്കാനായിട്ട് ജോസെ ലിയൂഡോ എന്ന് പറയുന്ന വില്ലൻ വീണ്ടും വരുന്നു. മെമോ ഹെഡ് ചെയ്ത് മിസ്സായ പന്ത് സിമ്പിളായിട്ട് ജോസെ ലിയൂഡോ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ച. അങ്ങനെ 3-3 സമനിലയിൽ കളി അവസാനിച്ച് അവസാന നിമിഷം വീണ്ടും 2-3 യെല്ലോ കാർഡും കൂടെ കൊടുത്ത് കളി ഒരു ഏകദേശ പരിഭവമാക്കിക്കൊണ്ട് കളി അവസാനിപ്പിക്കുന്നു. നോർത്ത് ഈസ്റ്റ് 9-ാം സ്ഥാനത്തും ജംഷഡ്പൂർ 7-ാം സ്ഥാനത്തും ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം വിഷയത്തിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്ത് മറക്കരുത്. മറ്റൊരു മറ്റൊരു ദിവസം മറ്റൊരു ഓർമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ